നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഊളൻകുന്നിൽ വീണ്ടും മോഷണ പരമ്പര. കോവിഡ് കാരണം കുറെ നാളുകളായി നിലച്ചിരുന്ന മോഷണങ്ങൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. മോഷ്ടാവിനെ പിടിക്കാനോ കേസിന് തുമ്പുണ്ടാക്കാനോ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പോലീസ് ഇരുട്ടിൽ തപ്പി നടക്കുകയാണെന്നും ഒരു ചെറിയ തെളിവ് പോലും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നത് പോലീസിന്റെ കടുത്ത അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും കേരള വികാസ് പാർട്ടി നേതാവ് പൊട്ടുക്കുഴി സുന്ദരേശൻ ആരോപിച്ചു. കള്ളൻ ഇനിയും പിടികൂടിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ കുത്തി തുറന്ന് മോഷണം നടത്തുമെന്നും ശ്രീ പൊട്ടുക്കുഴി പ്രസ്താവനയിൽ പറഞ്ഞു. ഇനി ഇടവേള. തന്നെയിരുന്ന് ബോറടിച്ചോ? എത്ര നേരം ഞാനിവിടെ ഒറ്റയ്ക്ക് വെയിറ്റ് ചെയ്യുന്നു. ഏട്ടാ എപ്പോഴും ഇങ്ങനെ? നീ പിണങ്ങാതറോ, ഇപ്പൊ വരാം, ഒരു അഞ്ചു മിനിറ്റ്. എല്ലാരും ഈ സമയത്തേലും മൊബൈലൊക്കെ ഓഫ് ചെയ്ത് വെക്കും. എന്ത് ചെയ്യാൻ പോന്നെ, തിരക്കുള്ള ഒരു രാഷ്ട്രീയക്കാരനായി പോയില്ലേ. ഈ ഒരു ഒറ്റ മെസ്സേജിന് ഇപ്പൊ റിപ്ലൈ കൂടെ, ഇപ്പൊ വരാം. നിങ്ങളിവിടെ കഥയും പറഞ്ഞിരിക്കുവാണ്. എടാ സുധിയേ, അത് അടുക്കളയിലെ അലമാരയിലും ഇല്ലടാ. എന്നാലും അതെവിടെ പോയി? ഒരു പാക്കറ്റ് മിക്സറും പക്കാവിടെയും കൂടെ ഞാനല്ലേ വണ്ടിയിൽ നിന്ന് എടുത്ത് അടുക്കളയിൽ കൊണ്ടുവച്ചത്. അച്ചാറോടെ ഇരിപ്പുണ്ട്, ബാക്കിയൊക്കെ കടയിലായിരിക്കും. അതെന്നാ പറച്ചിലാടോ, എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്നേ. എടാ നീ ഒന്ന് പതുക്കെ പറ, ഒന്നാദ്യം നിന്നെ കൊച്ച കൂടുതലാണ്. ഇനി ഇതെല്ലാം കൂടെ കേട്ടിട്ട് നാട്ടുകാർക്ക് വരാനായിട്ട് ബെസ്റ്റ്. എന്നിട്ടാണോ നീ ആ വെളിയിലത്തെ ബൾബ് ഇങ്ങനെ കത്തിച്ചിട്ടേക്കുന്നത്? അതാണെങ്കിൽ മറ്റേ പഞ്ചായത്ത് റോഡിലുള്ള ബൾബ് പോലെ റെസ്റ്റ് എടുത്ത് മടുക്കുമ്പോ ഒന്ന് കത്തും. എടാ അതൊരു ബുദ്ധിപരമായ നീക്കമാണ്. പുറത്ത് ലൈറ്റും ഇല്ലാതെ അകത്ത് ആളനക്കം കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് സംശയം തോന്നും. ഇതാകുമ്പോഴത്തേക്ക് ഞാൻ രാത്രി തങ്ങാൻ വന്നെന്ന് വിചാരിക്കുള്ളൂ. ഏത്? നന്നായിട്ടുണ്ട്. അല്ല ഭവതിക്ക് എന്താണാവോ പ്രശ്നം? ഓ കിടക്കാറായില്ലേന്ന് ചോദിച്ചതാ സാറേ, സമയം കുറെ ആയില്ലേ. എന്താടി ഇന്നിത്ര തിടുക്കം, ഇന്ന് വേറെയും കസ്റ്റമേഴ്സ് ഉണ്ടാ. നീ അവക്കൊന്നും ഒഴിച്ചു കൊടുക്കാത്തത്, ഒഴിച്ചു കൊട്, അടിക്കട്ടെ. എന്നാലും ആ മിക്സ്ചർ ഇവിടെ പോയി, അതാ എനിക്ക് മനസ്സിലാവാത്തത്. ആരടാ അത്? നീ പോയി നോക്ക്. ഷേ, ആരാണോ എന്തോ. വെള്ളം വെള്ളയിട്ടൊരു പ്രേതം ഒളിഞ്ഞു നോക്കണേ. രണ്ട് ഗ്രൂപ്പാണ്, വെറൊരു ചെറ്റയാണ്. ഇത് മുതലോട്ട് അങ്ങനെ മാക്സിമം നാട്ടിക്കുന്ന ഉറപ്പാണ്. നീ അവൾ എവിടെയെങ്കിലും അവന്റെ അമ്മാവൻ വന്നിട്ടുണ്ട്, ഒന്ന് എവിടെയും കയറി ഒളിക്കണം. വാ ഇതിന്റെ ഇടയിൽ കയറിക്കോ. എവിടെയെങ്കിലും ഒന്ന് കയറി ഒളിക്കപ്പെടുന്നുള്ള, ഇല്ലെങ്കിൽ ജയിലിൽ പോയിരിക്കും. എന്തുവാടെ ഒന്ന് നീ അലമ്പാക്കാതെ ഒച്ച വെച്ച് ഒരു കാര്യം ചെയ്. ഇതിനകത്തൊരു ബാത്റൂം ഉണ്ട്, അവിടെ കയറിയിരുന്നോ. വാ വാ വാ. സുന്ദരേശൻ മാമനായിരുന്നു. ഇപ്പോഴും അതെ, അത് ഓർമ്മയുണ്ടായിരുന്ന കൊള്ളാം. ഇതുവഴി പോയപ്പോ ലൈറ്റ് കണ്ട് കയറിയതാ. നീ ഉണ്ടാവുന്ന വിചാരിച്ചു. സാധാരണ നീ വരുമ്പോഴാണല്ലോ ഇവിടെ വെട്ടവും വെളിച്ചവും ഒക്കെ ഉള്ളത്. മാമെന്തോ നോക്കണം, ഇരിക്ക്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനെ ജപ്പാൻ കുടിവെള്ള പദ്ധതി ലെവലില് നീ എന്നെ ഒന്ന് ഇരുത്തിയതാ. അതുകൊണ്ടാണല്ലോ തോറ്റ മെമ്പറായിട്ടേ ഞാൻ തെക്ക് വടക്ക് നടക്കുന്നത്. അതൊക്കെ പാർട്ടിക്കാരനല്ലേ മാമ, ഒന്നുമില്ലെങ്കിൽ നമ്മള് കുടുംബക്കാരല്ലേ. മാമ അതൊന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ. അതൊക്കെ പോട്ടെ, മാമി സുഖമായിട്ടിരിക്കണ. ഓ മാമി സുഖമായിട്ടിരിക്കണേ. ഇന്ന് എന്റെ മാമിയുടെ ബർത്ത്ഡേ, ഉച്ചയ്ക്ക് കൊണ്ട് ഞാൻ വീട്ടിൽ ചെല്ലാന്ന് ഞാൻ വാക്ക് കൊടുത്തിയ. പക്ഷേ തിരക്ക് കാരണം പോകാൻ പറ്റിയില്ലടേ. കോർ കമ്മിറ്റി മെമ്പർ അതിനേഷേ തിരക്കോട് തിരക്ക്.
നിങ്ങളെപ്പോലെ ഊത്തെന്ന് പറഞ്ഞ പിള്ളേരെ പറ്റിക്കേണ്ട പരിപാടിയൊന്നും അല്ലല്ലോ. അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം വീട്ടിലൊരു കള്ളനും കയറി. വളരെ നല്ല കാര്യം. അല്ല, വളരെ വല്ലാത്തൊരു കാര്യമായിപ്പോ നിറയായിരുന്നു. എന്നിട്ടല്ലോ കൊണ്ടുപോയ ഒരു വല്ലാത്ത പയനായിരുന്നു റേ. അകത്ത് കയറാൻ പറ്റാത്തോണ്ട് പുറത്തിറക്കിയിട്ടിരുന്ന കംപ്ലീറ്റ് തുണി അടിച്ചോണ്ട് പോയി. നല്ല വെറൈറ്റി കളനാണ്. ഞാൻ അവനെ കണ്ടടേ. എന്നിട്ട് എന്നിട്ട് എന്തൊരു ആൾക്കാരെ അടിച്ചോണ്ട് അവ ഇവിടെ ഇറങ്ങി ഓടി. ബ്രീഫ് അടിച്ചോണ്ട് പോയടേ. ബ്രീഫാ? ബ്രീഫ് ബ്രീഫേ അടിവസ്ത്രോടെ. ബീഫ് ആണെങ്കിൽ വിഷയാവും. ആരടേ ഇത്? മാമ, ഇതെന്റെ കൂട്ടുകാരൻ മുരുകൻ. ഹലോ. ഓ ഓ, എന്തായാലും തുണി മാത്രം എടുക്കണ കള്ളന മാമ. എടാ, കഞ്ഞിക്ക് വകയില്ലാത്ത വല്ല പാവപ്പെട്ട കള്ളനും ആയിരിക്കും, നീ ഇങ്ങനെ ആക്ഷേപിക്കാതെ. എന്നാലും ഇക്കാലത്ത് അടിവസ്ത്രം പോലും ഇല്ലാത്ത കള്ളന. ഇതെന്താ ചേട്ടാ ജട്ടി വെട്ടി തച്ചതോ? അത് നിന്നെ കയറി ജട്ടി കയറ്റിയിരുന്നു. നല്ല കോട്ടം ജട്ടി അല്ല, നല്ല കോട്ടം മാറ്റിയാണ് എടുത്തോളൂ. 5 രൂപയുള്ളൂ. 5 രൂപയ്ക്കൊക്കെ വിറ്റ ഇപ്പൊ മുതലാവോ ചേട്ടാ? അല്ലേ, മഴ ചോദിച്ചു ലേബർ നോക്കില്ല, ഒരു പുണ്യ പ്രവൃത്തി അത്രേ ഉള്ളു. ആ, അതുപോലെ. അപ്പൊ നിങ്ങൾ 3 രൂപയുടെ കമ്പനിയോടുള്ള പരിപാടി ആയിരുന്നല്ലേ? 3 പേരല്ല മാമ, നമ്മൾ 2 പേരുള്ളൂ. മോനെ സുധി, 2 പേർക്ക് അടിക്കാനാണ് 3 ക്ലാസ്. 3-ാമതല്ലേ മാമ, സത്യമായിട്ട് നമ്മൾ 2 പേരുള്ളൂ. മാമ, ഇത് മാമൻ കേറി വരുന്നുണ്ടോ? മാമൻ അടിക്കാൻ വേണ്ടി ഒഴിച്ചു വെച്ചതല്ലേ. മാമൻ വിചാരിക്കും പോലെ എവനും മാമനോട് ദേഷ്യമൊന്നുമില്ല. ഇതല്ലാതെ വേറൊന്നും ഇല്ലടേ. വല്ല മിച്ചറ പക്കവടൊക്കെ മാച്ച് വേടേ. വാങ്ങിച്ചേർന്നോ അമ്മ? എവിടെ വെച്ച് മറന്നുപോയി? ടച്ചിങ്സ് വാങ്ങിക്കാൻ മറന്നുപോയാ? ഇത് കല്യാണത്തിന് താലി എടുക്കാതെ വേണക്കായി പോലടേ. ആഹാ, ട്രെയിലറിൽ ഇടാൻ പറ്റിയ ഡയലോഗ് ഒരെണ്ണം കൂടെ ഒഴിക്കട്ടെ മാമ. അടിക്ക മാമാ. എനിക്ക് എന്റെ കൂട്ടുകാരനെ അത്ര പിടിക്കണില്ല കേട്ടാ. അവനെ കുടിപ്പിച്ചെടുത്താനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഒഴി ഒഴി. മൊത്തം പൊടിയല്ലേ മാമ? അതിൻ്റെയാണ്. ഇവിടെ വന്നപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തോ കുഴപ്പമുണ്ടെന്ന്. എനിക്കൊന്ന് മൂത്രമൊഴിക്കണം. പ്രത്യേകിച്ച് നേരം കൊല്ലമില്ലുണ്ട. അല്ല മാമ, സമയം എത്ര ആയില്ലേ? മാമി അന്വേഷിക്കും. ഞാൻ മൂത്രമൊഴിച്ചിട്ട് പോകോളാം. മാമ, 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 ഈ റൂമിലെ ബാത്റൂം ആകെ വൃത്തിയായി കിടക്കണം മാമ. പുറത്തൊഴിച്ചാ പോരെ. നിന്റെ പുറത്താ? അയ്യേ, അതല്ല, വീടിന്റെ പുറത്ത് വേറൊരു ബാത്റൂം ഉണ്ട്, അവിടെ ഒഴിച്ചാ പോരെ. എവിടെ ഒഴിക്കണം ഞാൻ തീരുമാനിച്ചോളാം. എന്റെ അനന്തരവന്റെ വീടാണ്, മാറാ അങ്ങോട്ട്. മാറ്. നീയൊക്കെ വല്ലവളമാരെ അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോടേ? ആരെ ഒളിപ്പിക്കാൻ? ഇവൻ അത്തരക്കാരനല്ല മാമ. എനിക്ക് അവനെ അല്ല സംശയം, എനിക്ക് നിന്നെയാണ് സംശയം. കണ്ട കണ്ട, ഞങ്ങൾ പറഞ്ഞില്ല അവിടെ ആരെ ഒളിപ്പിച്ചിട്ടില്ല എന്ന്. എനിക്ക് അറിഞ്ഞൂടാ, പിന്നെ നീക്കല്ലേ പറഞ്ഞ തോൽപ്പിച്ചേക്കടാ. ഞാൻ കണ്ടില്ല, അങ്ങേരി എങ്ങോട്ട് പോണേ? എനിക്കെങ്ങനെ അറിയാം? ഓ, ദീപാവലി ആയിട്ട് പടക്കം പൊട്ടിക്കാൻ സമ്മതിക്കില്ല. എന്തോ നീയൊക്കെ എന്താടാ പറഞ്ഞത്? ഇവിടെ നിങ്ങൾ 2 പേരെ ഉള്ളൂ. 3-ാമത്തെ ക്ലാസ് എനിക്കാണ്, മാങ്ങയാണ്, തേങ്ങയാണ്. എന്തായാലും അവനെ ആയിരുന്നാ നീയൊക്കെ. മാമ, യവോ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ മാമ ഇത് വിഷയമാക്കരുത്. വിഷയമാക്കൂടാ, വിഷയമാക്കൂ. നീയൊക്കെ എന്താ കരുതി ഇത് കള്ളം പറഞ്ഞാ പറ്റിക്കാന്നാ? എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇവിടെ വേറെ ആരോ ഉണ്ടെന്ന്. ഒളിപ്പിച്ചിരുത്തിയാ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ച ആരായി മൈ. പറയടാ ആടേ മൈ.
ഇവനെന്തിനാ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചേ? ഇവനാരെങ്കിലും കൊന്നേച്ചു വന്നെയാണോ? അതെ, ഇവല്ലോ മോട്ടിച്ചോ. ഏ പറയടാ, എന്താടാ നീ ഒന്നും പറയാത്തത്? ഏതാടാ നീ? നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. മാമ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ, ഇവനെ എവിടെയോ കണ്ടിട്ടില്ലേ? മാമാ, ഇവനെ ഇവൻ സെലിബ്രിറ്റിയാ മാമാ, സെലിബ്രിറ്റി. അതാണ് അതെ മാമ, മാമൻ അറിയാലോ ഒരു സെലിബ്രിറ്റി നാട്ടി വന്നു കഴിഞ്ഞാൽ ഈ നാട്ടുകാർ കരയും പൊതിയും. അതുകൊണ്ടാണ് ഇവനെ ഒളിപ്പിച്ചത്. ഇപ്പൊ പിടിയിട്ടി നീ ആ കുത്തുവിളക്ക് സീരിയലിലെ കള്ളനായിട്ട് പറഞ്ഞ ധീരജ് കുമാറല്ലേ? കറക്റ്റ് നോക്കണം, മാമൻ കറക്റ്റാ പറയണ മുരുക. അത് പിന്നെ മാമനി ജനസേവകനല്ലേ, അപ്പൊ പിന്നെ മാമനി നാട്ടുകാരെയൊക്കെ ക്ലിയർ ആയിട്ട് അറിയായിരിക്കുമല്ലോ. കുത്തുവിളക്ക് ഞാൻ സ്ഥിരം കാണുന്നയാ, അതാ ഈ മുഖപരിചയം. അതാണ് അതാണ്. അല്ല ധീരജ് കുമാർ എന്താ ഒന്നും മിണ്ടാത്തേ? നിങ്ങ പറയാല്ല എന്തൊരു ഭാഷയുടെ ഇത്. അത് മാമാ പുള്ളി ചെറിയൊരു കൊഞ്ഞയാ, അതാ. അപ്പൊ സീരിയല്ല, അത് ഡബ്ബിങ്ങാ, ഡബ്ബിങ്. ഇതത്ര ചെറുതൊന്നും അല്ല കേട്ടാ. വാ ചോദിക്കില്ല, ഏതാണ് പുതിയ സീരിയല്? ചാണകോ ഗേഹം. ഓ നാടകം. വെടിവെപ്പ്. ആ കഥന്തിരി ഇപ്പൊ ഇവിടെ കഥ ഇപ്പൊ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുവല്ലേ എന്നാണ് ഇവൻ അല്ലേ. മാമി വീട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കൂലേ, പോണ്ടേ. കണ്ടേലും പരിചയപ്പെട്ടേലും സന്തോഷം. പിന്നെ ഞാനേ ഹൈക്കമാൻഡിൽ വിളിച്ചു പറഞ്ഞ് സീരിയൽ നടന്മാർക്ക് ഒരു നാഷണൽ അവാർഡിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യും. സുധീഷ് അവന്റെ രണ്ട് കൂട്ടുകാരും കൂടെ അവിടെ ഒരു പെണ്ണെ കൊണ്ട് ഒളിപ്പിച്ചിട്ടുണ്ടാ. നീ ആളെ കൂട്ടറാ. ആണേ ഉള്ള കാര്യമാണേ, ഇല്ലേ നമ്മള് നാറുവേ. ജോമോനെ അവന്മാരെ എവിടെ ഒളിപ്പിച്ചാലും കണ്ടുപിടിക്കൂടാ. അവളെ ബെഡ്റൂമിന്റെ കർട്ടന്റെ പിറകെ ഒളിപ്പിച്ചിട്ടുണ്ടാ. ഞാൻ കണ്ടേടാ. എനിക്കൊന്ന് മൂത്രം ഒഴിക്കാൻ പോണം. ശരിയാക്കി തരാടാ. ആ എന്നാ നമ്മൾ അവനെ പൂട്ടിയിരിക്കും. ഞാ പിന്നെ അവന്റെ കൂടെ ഒരു സീരിയൽ നടന്നെ, അതുകൊണ്ട് നാട്ടുകാരെ നന്നായിട്ട് ശ്രദ്ധിക്കും. ഈ ഒരു കാര്യം ചെയ്യ, ആ പത്രക്കാരെയൊക്കെ വിളിച്ചൊന്ന് അറിയിച്ചോ. കൊറച്ചൊന്ന് കൊഴുക്കണ്ടറാ. നമ്മുടെ ആൾക്കാർ മാത്രമായാലേ അതൊരു ഗ്രൂപ്പ് വിരോധമുള്ള ഇഷ്യൂ ആയിട്ട് മാത്രം മാറും, മനസ്സിലായാ? ഞാൻ വീട്ടിലോട്ട് പോകൊണ്ടിരിക്കടാ. ഇത് വൈഫിന്റെ ബർത്ത്ഡേ, അവക്കൊന്നൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം. ഓ എന്നാ പിന്നെ സാറ് നേരത്തെ അങ്ങ് വിട്ടോ, പേടിക്കണ്ട, ഇത് ഞാൻ നോക്കിക്കോളാം. ശരി, നാളത്തെ പത്രത്തിലും ചാനലിലും ഒക്കെ നാണം കിട്ടി നാറി നിൽക്കുന്നവന്റെ ക്ലോസ്അപ്പ് ഫോട്ടോ കാണാം. സാറ് ധൈര്യമായിട്ട് പോകും. ശരി വാഞ്ഞു പഠിക്കാ, വേഗം ചെല്ലടേ, അവർക്ക് രക്ഷപ്പെടാനുള്ള സമയം കൊടുക്കലടേ. ശരി ഏറ്റു സാറേ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എഴുതടേ. വാ പണിയുണ്ട്. വാ നീ ഇപ്പൊ പൊക്കഞ്ച, ഇതിനോട് ഇതൊന്ന് കൈയിടുന്ന കേസ് എടുക്കണ്ട് കേട്ടോ. മനുഷ്യൻ തീരുന്നിരിക്കണോ അവന്റെ മിജ്ഞനും പക്കാവണയും. ഇടം അവൾ എവിടാ? ആരുടെ ഭയ? ഏ പറയടാ, ആരുടെ ഭയ?
ഇവനെന്തിനാ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചേ? ഇവനാരെങ്കിലും കൊന്നേച്ചു വന്നെയാണോ? സാറേടാ ജാസ്മിനെ, എടി ജാസ്മിനെ, നീ ഇതെവിടെയായിരുന്നു? ഞാനേ അങ്ങനെ ബാത്റൂമിൽ കയറാൻ വന്നപ്പോൾ ഞാൻ കയറി കട്ടന്റെ ഇടയിൽ ഒളിച്ചു. അത് നന്നായി. വാ വാ വാ, പുറത്തെന്റെ കാർ കിടപ്പുണ്ട്, അതിനകത്ത് ഇറങ്ങിയിരുന്നോ? വാ വാ വാ, ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. അയ്യോ അമ്മായി, മാമ സൂക്ഷിച്ചു നോക്കിയേ ഇവൻ എവിടെ കണ്ടിട്ടില്ലെന്ന്. ആ അമ്മാവ എവനെ, സെലിബ്രിറ്റിയാ സെലിബ്രിറ്റി. എടാ ഭയങ്കര, നീ ആള് കൊള്ളാലോടാ. ഇതവളായിരിക്കും, പോയി തുറന്നോട്. ജാസ്മിനെ, എന്താടാ ഇവിടെ? മാറടാ അങ്ങോട്ട്. ചുമനെ വീട്ടിൽ കയറി പോക്കറിനെ കാണിക്കരുത്. അപ്പൊ നിനക്ക് കാണിക്കല്ലേ? നീ പോയി അങ്ങോട്ട് നോക്കടാ, നീ ഇങ്ങോട്ട് പോയി നോക്ക്. നിനക്കുള്ള പണിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടാ, കാണിച്ചു തരാ. ഇപ്പൊ ഗുണങ്ങളുണ്ടെന്നാണല്ലോ അങ്ങനെ പറഞ്ഞത്. സുരേഷേ, രമേശേ, ആരെങ്കിലും ഉണ്ടോ അവിടെ? പെണ്ണ് പോയിട്ട് പെണ്ണിന്റെ ചെരുപ്പ് പോലും ഇല്ല. അവിടെയോ? അവിടെ ഒരു തേങ്ങ ഇല്ല. ശരിവാ, നമുക്ക് വെളിയിൽ പോയി തപ്പാ. പോടാ 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 പോടാ. പിന്നെ ഞാൻ എല്ലായിടത്തും തപ്പിയല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, നീ അങ്ങോട്ട് പോയി തപ്പ്. നീ അങ്ങോട്ട് പോ. ഇന്നത്തോടെ നിന്റെയൊക്കെ കാര്യം ഒരു തീരുമാനമാവും. എന്താണ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇനിയോ പത്രക്കാരൊക്കെ വരുമ്പോ എന്തോ പറയും. ആ ബാ പോവാ. എന്താ തോമനെ, ആരെയും കിട്ടിയില്ലേ? പോണാ? ഇല്ല പോണില്ല, ചിലതൊക്കെ കണ്ടുപിടിച്ചിട്ടേ ഇന്ന് പോന്നുള്ളൂ. ആഹാ, ഇതിവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന. എടേ സുധി, ദുരണമൊക്കെ നമുക്കും തരാൻ കേട്ടാ. ഒരു പഴം എനിക്കെടുത്താണ. എടേ നീ പഴം കഴിക്കാനായിട്ടില്ല, ആവുമ്പോ ഞാൻ പറയാം കേട്ടാ. ഓക്കെ സുധി, അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹെൽമെറ്റ് ഒക്കെ വെച്ചോണ്ട് പോടെ, നോക്കിക്കണ്ടൊക്കെ പോട്ടാ. അയ്യോ, നമ്മുടെ വണ്ടിയല്ലേ? നമ്മുടെ വണ്ടിയാണോ? അവള് പുറത്തിടങ്ങുന്ന കാറി കയറി ഡോർ അടങ്ങുന്ന സൗണ്ട് ഞാൻ കേട്ടതാണല്ല. അപ്പൊ അതേത് കാറ്? നിന്റെ ചേട്ടൻ എന്താണ് ഗിഫ്റ്റ് കൊണ്ടുവന്നിരിക്കണെന്ന് കണ്ട, ദാ ദാ നോക്ക്. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ. കുപ്രസിദ്ധ മോഷ്ടാവായ കൊഞ്ഞസുഗു പിടിയിലായി. കേരള വികാസ് പാർട്ടിയുടെ യുവജന വിഭാഗം നേതാവായ സുധീഷ് കടക്കിലിന്റെ വീട്ടിൽ മോഷണം നടത്താൻ ശ്രമിക്കവേ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ ബൈക്കുമായി കടന്നു കളഞ്ഞ സുഗു വണ്ടിയിലെ പെട്രോൾ തീർന്ന് നാട്ടുകാരുടെ മുന്നിൽ പെടുകയായിരുന്നു. മോഷ്ടിച്ച തുണികൾ കൊണ്ട് വില കുറഞ്ഞ മാസ്ക് ഉണ്ടാക്കി പകൽ സമയങ്ങളിൽ വിൽപ്പന നടത്തുന്ന ഇയാൾ രാത്രികാലങ്ങളിൽ മോഷണം നടത്തുകയാണ് പതിവെന്ന് പോലീസ് അറിയിച്ചു.
മറ്റൊരു സംഭവത്തിൽ അജ്ഞാതന്റെ അടിയേറ്റ് കേരള വികാസ് പാർട്ടി നേതാവ് പൊട്ടുക്കുഴി സുന്ദരേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വസതിയിൽ വെച്ചാണ് അദ്ദേഹത്തിന് നേരെ ഉലക്കുകൊണ്ട് ആക്രമണം ഉണ്ടായത്. അക്രമയെ തനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെന്ന് സുന്ദരേഷൻ പറഞ്ഞു. എന്നാൽ സുന്ദരേഷൻ പരാതി നൽകാത്തതിനാൽ കേസെടുത്തിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. Oh.